ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. അല്ല, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. പേപ്പർ കിട്ടിയ എല്ലാവർക്കോ? ആൻസർ ഷീറ്റ് കിട്ടിയോ? എന്തേ ആതിര, അതിലേക്ക് നല്ല അടി ചെയ്ത് തുടങ്ങുന്നത് ക്ലാസ്സില്. അതിലെന്താ കുറച്ച് പുറകോട്ട് പോയേ? എല്ലാം കൂടി വന്നപ്പോ കൺഫ്യൂഷൻ ആയി പോയി. എല്ലാം കൂടി വന്നപ്പോ കൺഫ്യൂഷൻ ആയി പോയി. എല്ലാം കൂടി വന്നപ്പോ കൺഫ്യൂഷൻ ആയി പോയി. എല്ലാ വിഷയങ്ങളും വന്നപ്പോഴോ അതോ എല്ലാ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴോ? വിഷയം എല്ലാം ഒരുമിച്ചല്ലോ വന്നേ, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം മിസ്, നീ 10 ക്വസ്റ്റ്യൻ 10 പേപ്പറിലാക്കി തരാം. ഒരുമിച്ച് തരുന്നില്ല കേട്ടോ. അതിലേക്ക് അടുത്ത പ്രാവശ്യം കൊടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കാൻ ഓർമ്മിക്കണേ ജസ്റ്റസ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാം റെഡി അല്ലേ? അലൻ എന്ത് പറയുന്നു? ആൻസർ ഷീറ്റ് കിട്ടി അലൻ? നീ ഞാൻ അതിന് പരീക്ഷ എഴുതിയില്ല. എഴുതിയില്ല? ഗുഡ് മോർണിംഗ് മിസ്. ചെറുതൊക്കെ എഴുതിയേ ഉള്ളു, ചെറുതൊന്നും ശരിയായില്ല. ഹിന്ദി എഴുതിയില്ല? എഴുതി ടീച്ചറേ, അത് ചെറുതൊക്കെ എഴുതിയുള്ളു, അറിയാവുന്നത് മാത്രം എഴുതിയ. ഹിന്ദി അറ്റൻഡ് ചെയ്തില്ലേ? അറ്റൻഡ് ചെയ്തില്ലേ? ഓക്കെ ഓക്കെ, അത് പ്രശ്നമില്ല. നീ ഇടയ്ക്ക് ഇപ്പൊ കുറച്ച് നാളായിരിക്കാൻ വന്നല്ലോ. ശ്രീവിഷ്ണു ഗുഡ് മോർണിംഗ്. എന്നിടത്ത് ശ്രീവിഷ്ണു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ തിരിച്ചു പറയാത്തോണ്ട് പോയോ? അതേപോലെ പോയി മിണ്ടാത്തോണ്ട് ഒരു പ്രാവശ്യേ. ജസ്റ്റസേ, ജസ്റ്റസിനെ നീ ഞാൻ തല്ലിങ്ങനാ. ജസ്റ്റസ് ആണ് ഒരു 20 പ്രാവശ്യം ഇടുന്നത്. സ്കൂൾ ലീഡറാണ്. ആദ്യം ഒറ്റ പ്രാവശ്യം ജോയ്. പിന്നെ ഹെവൻ ആണോ? ഹെവൻ ആരോ ഒരാളുണ്ട്. പിന്നെ അതേപോലെ ജസ്റ്റസിനെ പോലെ തന്നെ ചെയ്യുന്നത്. അതായത് അവര് LKG പഠിക്കരുത്, അവര് സ്പെല്ലിംഗ് പഠിക്കുന്ന പോലെ എഴുതരു. ഞാൻ ഒരു വട്ടം എടുത്തല്ലോ മിസ്സേ. നോക്കാം, ഞാൻ നോക്കട്ടെ. നിങ്ങളെ ചാറ്റിംഗ് ബോക്സ് മിസ് കാണുന്നുണ്ടല്ലോ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തിരുന്നേ. വീഡിയോ നിർബന്ധമായും ഓൺ ചെയ്തിരിക്കുക ക്ലാസ് കഴിഞ്ഞവരെ. ശ്രീവിഷ്ണു ഗുഡ് മോർണിംഗ്. ആരോമൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഞാൻ മിസ് നേരത്തെ പറഞ്ഞു, മിസ് തിരിച്ചു പറയാത്തോണ്ട് പിണങ്ങിപ്പോയതാണ്. അതെന്റെ വോയിസിന് എന്താ പറ്റി? അപ്പൊ ഞാൻ ബ്ലൂടൂത്ത് ആക്കി. എന്തുപറ്റി? എന്റെ ഈ ഫോണിന്ന് എന്തോ ഒച്ചക്ക് എന്തോ കുഴപ്പം പറ്റി, അപ്പം നോക്കി ബ്ലൂടൂത്ത് കണക്ട് ആയി. ശ്രീവിഷ്ണുവിന്റെ സ്വരം ഒക്കെ മാറി. അല്ലെന്നേ, അത് പ്രായത്തുമ്പോ സൗണ്ട് മാറില്ലേ? കഴുത്തിന് പിടിച്ച പോലെ ഉണ്ടല്ലോ ശ്രീവിഷ്ണു. മുഹമ്മദ് ഷാനിഫ്, അഫ്രാസ് ഗുഡ് മോർണിംഗ്. ആരോമൽ ഗുഡ് മോർണിംഗ്. വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ജീവ ഗുഡ് മോർണിംഗ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. നെക്സ്റ്റ് ലെസൺ പേജ് നമ്പർ 7, പുരസ്കാർ കി ദാവത്, പാർട്ടി ഓഫ് അവാർഡ്. ഇതില് എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അറ്റൻഡ് ചെയ്യാത്തവര്, ചെയ്തവർക്ക് ആൻസർ ഷീറ്റ് കിട്ടാത്തവരുണ്ടോ? അറ്റൻഡ് ചെയ്തിട്ടും ഹിന്ദിയുടെ ആൻസർ ഷീറ്റ് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് മിസ്സിന് പേഴ്സണലായിട്ട് അയക്കണേ ആൻസർ ഷീറ്റ് കിട്ടാത്തവര്.
അപ്പൊ നെക്സ്റ്റ് ലെസൺ സെവൻത് ലെസൺ പുരസ്കാർ കി ദാവത് പാർട്ടി ഓഫ് അവാർഡ് ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്തേ പാടുക്ക പരിചയം മിസ് പറഞ്ഞ കേൾക്കുന്നില്ല മക്കളെ ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയായിരുന്നു അശ്വിൻ വേഗം വീഡിയോ ഓൺ ചെയ്തേ ഗുഡ് മോർണിംഗ് വീഡിയോ വേഗം ഓൺ ചെയ്തിരിക്കും ലേറ്റ് ആയിട്ട് കയറിയാലും വേഗം വീഡിയോ ഓൺ ചെയ്യാ ഇരിക്കാം പേജ് നമ്പർ 34 പുരസ്കാർ കി ദാവത് പാടുക്ക പരിചയ ഈസ് പാഡ്മേ സരള് ഔർ രോജക് ഡംഗ് സേ സ്വച്ഛത കാ മഹത്വ ബതായ ഗയാ ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾക്ക് ലളിതമായിട്ട് നല്ല രീതിയിൽ സ്വച്ഛത പറഞ്ഞാല് നല്ലൊരു അന്തരീക്ഷം പരിസ്ഥിതി എന്താണ് വൃത്തി ആ യെസ് വൃത്തി അപ്പൊ അങ്ങനെ ഒന്ന് ശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മഹത്വമാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ പറഞ്ഞിരുന്നത് ഡെൽവിൻ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മിസ് പാടുക്ക ഉദ്ദേശ് ഹാവഭാവ് സഹിത് വാചൻക അഭ്യാസ് കർവാന തഥാ സ്വച്ഛതാക്ക മഹത്വ സമജാണ് ആ വൃത്തിയെ കുറിച്ച് ശുചിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് അതിന്റെ മഹത്വം പറഞ്ഞു തരിക എന്നതാണ് മനസ്സിലാക്കി തരിക എന്നാണ് ഈ പാഠഭാഗത്തിന്റെ ലക്ഷ്യം ക്ലിയർ ആയോ അതിനിടയിൽ ആരോമലെ ഏതോ നോട്ട്സ് കംപ്ലീറ്റ് ആക്കാനുണ്ടല്ലേ ഇതുവരെ ഇല്ലേ ആറാമത്തെ ലെസൺ ആണ് തോന്നല്ലേ ആരോമലെ ഒന്ന് പേഴ്സണലായിട്ട് അയക്കണേ എന്റെ ഫോണിലേക്ക് അയക്കും ഞാൻ അപ്പൊ അയച്ചുതരാം അപ്പൊ നോക്ക് പഹല ദൃശ്യം ഫസ്റ്റ് ഒന്നാമത്തെ ദൃശ്യം വനരാജ് ഫസ്റ്റ് ഒന്നാമത്തെ ഒരു നാടകം പോലെയാണ് ഇതുള്ളത് അതിൽ ഒന്നാമത്തെ ദൃശ്യത്തിലെ കാഴ്ചയിൽ കാണാൻ പറ്റുന്ന ആരൊക്കെയാണ് വനരാജും മന്ത്രി ഗജരാജനും സിംഹമുണ്ട് കൂടെ മന്ത്രിയായ ഒരു ആനയുണ്ട് അല്ലേ മന്ത്രിയായിട്ട് ആനയുണ്ട് ഗജരാജൻ എന്താണ് വനരാജൻ സിംഹം എന്താ പറഞ്ഞത് അതായത് കാട്ടിലെ രാജാവ് വനരാജൻ സിംഹം എന്താ പറഞ്ഞത് മന്ത്രി ജി സുനാഹേ ശഹരോമേ സ്വച്ഛത അഭിയാൻ ചൽ രഹാഹേ മന്ത്രി ഞാൻ എല്ലായിടത്തും കേൾക്കുന്നുണ്ട് എന്താ കേൾക്കുന്നത് ടൗണുകളിലൊക്കെ പട്ടണങ്ങളിലൊക്കെ ടൗണുകളിലൊക്കെ സ്വച്ഛത അഭിയാൻ ചൽ രഹാഹേ ക്ലീൻനെസ് അല്ലേ അതായത് അവിടെയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് ശുചിയാക്കുന്നുണ്ട് ശുചിത്വം പാലിക്കുന്നുണ്ട് ടൗണിലുള്ളവരെന്ന് എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് മന്ത്രി വനരാജ് സോറി മന്ത്രി ഗജരാജ് ആരോമലിനോട് വീഡിയോ ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ഇടക്കിടക്ക് എന്നെ കൊണ്ട് പറയിക്കാനാക്കരുതേ വീഡിയോ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് ലീവ് ചെയ്ത് പോയിക്കോളാം ഇതിൽ ഇന്നലെ ക്ലാസ്സിൽ കയറുന്നവർ ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കുന്നേ ഇന്നലെ ഏതെങ്കിലും സബ്ജക്റ്റിൽ ലീവ് ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലീവ് അടിച്ച് പോയിക്കോ ലീവ് ലെറ്റർ കൊടുത്തില്ലെങ്കിൽ കൃത്യമായി ലീവ് കൊടുത്തവർ മാത്രം ക്ലാസ് കയറി ഇരുന്നാ മതി മന്ത്രി ഗജരാജ് ജി മഹാരാജ് എന്താ ആരെങ്കിലും പറഞ്ഞോ വിഷ്ണു എന്തേ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞില്ലേ പറയാത്ത പറഞ്ഞവർക്ക് ധൈര്യത്തോടെ ഇരിക്കാം ലീവ് പറയാത്തവര് ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല അത് സ്ട്രിക്റ്റ് തന്നെയാണ് ജി മഹാരാജ് ആജ്കൽ ഷഹർ ഷഹർമേം സ്വച്ഛത അഭിയാൻ ചൽ രഹാ ഹേ അപ്പൊ മന്ത്രിയും പറഞ്ഞു തിരിച്ച് എന്ത് പറഞ്ഞു ജി മഹാരാജ് ശരിയാണ് മഹാരാജാവേ ഇപ്പൊ എല്ലായിടത്തും ടൗണുകളിൽ എന്തുണ്ട് ഈ ക്ലീൻ അത് വൃത്തിയാക്കുന്നത് അല്ലേ ശുചിത്വം തുടങ്ങിയിട്ടുണ്ട് അല്ലേ ജിസേ ദേക്കോ വഹി സ്വച്ഛത കി ബാത് കർത്താ നസറാതാ ഹേ അവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ അവരെയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട് ബോധവാന്മാരാക്കിയിട്ടുണ്ട് ശുചിത്വം പാലിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വനരാജ് എന്താ പറഞ്ഞത് ഹിന്ദു ഐസ ക്യാ ഹോ ഗയാ കി സബ് ലോഗ് സഫായിക്ക് ഹി ബാത് കറേ ഹേ ഹേ എന്താ നമുക്ക് അങ്ങനെ നമുക്കും ചെയ്താല് എല്ലാവരോടും ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാലോ അപ്പൊ മന്ത്രി ഗജരാജ് മഹാരാജ് ജബ് സെ ടി വി ഔർ റേഡിയോ പർ ലോകോ കി സഫായി ഔർ സ്വാസ്ഥ്യക്കെ ബാരേമേ ജാഗ്രഹിയാകയാ ഹേ ടൗണിലുള്ളവർക്ക് എങ്ങനെയാ കിട്ടിയത് ടി വിയിൽ നിന്നും റേഡിയോയിൽ നിന്നും ഒക്കെ
ഈ ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ച് അവര് വിവരം കൊടുക്കുന്നുണ്ട് അല്ലേ. തപസ്യ ലോകവും സമച്ചാകയാക്കി സ്വസ്ഥ രഹിക്കർ ഹി ജീവൻ കാണന്ത് ലിയാജ സത്ത ഔർ ഇസ്കേ ലിയേ ഉനേം അപ്നെ ആസ്പാസ് സഫായി രഗ്നി ഹി ഹോഗി നഹി തോ വേ ബീമാർ രഹിക്കർ ജീവൻ കാ ആനന്ദ് നഹി ലേ സകേംഗേ. അപ്പൊ ടി വിയിൽ നിന്നും റേഡിയോയിൽ നിന്നും എപ്പോഴും കേൾക്കാൻ പറ്റുന്നത് എന്താണ്? ശുചിത്വം പാലിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാം എന്ത് മനസ്സിലാക്കി അവര്, അതായത് വീടും പരിസരവും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ സമൂഹം ഒക്കെ വൃത്തിയുള്ളതാവണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനാവൂ എന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞു. കൂടാതെ അഥവാ വൃത്തിയില്ലെങ്കിൽ എന്തുണ്ടാവും? അസുഖം വ്യാപിക്കും, പടർന്നു പിടിക്കും എന്നതും അവർ മനസ്സിലാക്കി രാജാവേ എന്ന് പറഞ്ഞു മനസ്സിലാക്കി. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 35. അപ്പൊ വനരാജ് എന്താ പറഞ്ഞത്, രാജാവ് എന്താ പറഞ്ഞത്? അച്ഛ അല്ലേ, വളരെ നല്ലതല്ലേ, വെരി ഗുഡ്. പേജ് നമ്പർ 35 എല്ലാരും മുന്നിൽ ഉണ്ടാവണേ, മിസ് വായിക്കുമ്പോ കുട്ടി നോക്കണം. പർ ഹമ്മേ തോ ആദിത്യത്ത് ജംഗലിനെ സ്വച്ഛതാക്കെ ബാരനെ കവി സോച്ചാഹിനി. അപ്പൊ നമുക്കും നമ്മുടെ ഈ കാടുകളില് ഇങ്ങനെ ഒരു ശുചിത്വത്തെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എന്താ? ഹമ്മേ തോ അപ്നി പ്രജാസെ കബി ബി സഫായിക്ക് ബാഹ്യ. നമ്മൾ ഇതുവരെ പറഞ്ഞല്ലോ നമ്മുടെ പ്രജകളോട് ശുചിത്വം പാലിക്കണമെന്ന്. കവി ഉൽക്കെ സുഖദുഃഖക്കെ ബാര്യമെന്ന് ചെയ്യും ചോദിച്ച, നമ്മൾ അവരുടെ സുഖദുഃഖങ്ങളൊന്നും അന്വേഷിക്കാറില്ലല്ലോ. മന്ത്രി ജി ആപ്പിനെ കവി ഹമേം ബദായാ ഹീനേക്ക്. ഇനി ഞാൻ നിങ്ങളോടത് പറയേണ്ടതല്ലോ, നിങ്ങളല്ലേ ഇത് പറയേണ്ടത്. ഹം സമിത്തേക്ക് ഇസ്മേ ജിത്തനാ ഹമാര ദോഷനെ ഉത്തനാ ഹി ദോഷ് ആപ് കവി. അപ്പൊ ഇതിന്റെ ഒക്കെ ദോഷങ്ങള് ആർക്കാണ്? എനിക്കാണ്. പക്ഷെ എനിക്ക് ദോഷം ഉണ്ടാകുമ്പോ അതിന്റെ ദോഷം ആർക്കും കൂടി, അതിന്റെ ഫലം കിട്ടും നിങ്ങൾക്ക് കൂടിയാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ച് നല്ലവരായി മാറണം, നല്ല മെടുക്കന്മാരും മെടുക്കുകളായി മാറണം, അത് നമ്മുടെ ഒരു ലക്ഷ്യമാണ് അല്ലെ. നമ്മുടെ ടീച്ചേഴ്സ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിന്റെ ഒരു ലക്ഷ്യമാണ്, ഉദ്ദേശമാണ്. നിങ്ങള് നല്ല മാർക്ക് വാങ്ങിയാൽ ആർക്കും കൂടി അതിന്റെ ഗുണം കിട്ടും? നിങ്ങളുടെ ഫാമിലിയിലേക്ക് കിട്ടും. ഓക്കെ, നിങ്ങളുടെ പേരൻസ് കിട്ടും, ആ നിങ്ങളുടെ മക്കൾ മോൻ അല്ലെങ്കിൽ മോള് നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ എന്നൊരു അഭിപ്രായം കിട്ടും. അത് കൂടാതെ വേറെ ആർക്കും അതിന്റെ ഗുണം കിട്ടും? റിലേറ്റീവ് സ്കൂളിലെ എല്ലാ ഫാമിലിക്കും കിട്ടൂലേ, ഫാമിലി മെമ്പേഴ്സിന് കിട്ടൂലേ അല്ലേ, ഈ സ്കൂളിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും കിട്ടൂലേ, കിട്ടും അല്ലേ. റിലേറ്റീവ്ലാണ് ആ കുട്ടി പഠിക്കുന്നത്. അപ്പൊ എനിക്കും സരിതാ മിസ്സിനെ അഭിമാനിക്കാം, സുമാ മിസ്സിനെ അഭിമാനിക്കാം അല്ലെ, എം ഡി സാറിനെ അഭിമാനിക്കാം, വീട്ടിലെ എല്ലാ സ്റ്റാഫിനും അഭിമാനിക്കാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ രാജാവ് പറഞ്ഞു ഒന്ന്, എനിക്ക് ഇത് ദോഷം, എനിക്ക് ആണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് ആർക്കും കൂടി ഉണ്ടാവും എന്ന് പറഞ്ഞു മന്ത്രിക്ക് അല്ലേ. അപ്പൊ മന്ത്രി ഗജരാജ് എന്താ പറഞ്ഞത്? ജി മഹാരാജ് ഹം ദോഷ സ്വീകാർ കർത്തേ ഹെ ബദായി ഹമരിക്കാ സജാഹി. ശരി അങ്ങനെ ഞാൻ ആ ദോഷം ഏറ്റെടുക്കുന്നു, പറഞ്ഞാലും എനിക്ക് എന്താണ് അതിനുള്ള ശിക്ഷ? അപ്പൊ വനരാജ് പറഞ്ഞത് ആപ്കി സജ ഏ ഹെ, നിന്റെ ശിക്ഷ ഇതാണ്. എന്ത് കി ആപ് പ്രജാക്കോ സൂചിത കീയേക്ക് ഹാം മുൻസെ വിശേഷ വിഷയ പർ ചർച്ച കർമ്മ. നീ ഇനി പറയണം പോയിട്ടെന്ന് പ്രജകളോട് പറയണം, പ്രജകളോട് പ്രത്യേകമായ ഒരു കാര്യം എനിക്ക് അവതരിപ്പിക്കാനുണ്ട്, പറയാനുണ്ട് എന്ന് പറയണം അവരോട്. ആപ്പി സാരി വ്യവസ്ഥ ശീഘ്രകരൻ, നീ ഇതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? അത്രയും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ മക്കളെ. മിസ് കഥയല്ലാതെ ഫീൽഡിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം, അത് നിങ്ങൾ ഏത് മിസ്സുമാരും നിങ്ങളെ തല്ലിക്കൊല്ലൂല. ഓ ഞാൻ അങ്ങനെ ചോദിച്ചാൽ മിസ് എന്ത് വിചാരിക്കുന്നൊന്നും വിചാരിക്കണ്ട, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാ പഠിപ്പിച്ച് മനസ്സിലാക്കുക എന്ന ലക്ഷ്യമാണ് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാവാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഒന്നും പിന്നെ കിട്ടില്ല. അപ്പൊ ഏതെങ്കിലും കിട്ടിയിരുന്നില്ലെങ്കിൽ അപ്പൊ ചോദിക്കാം, മിസ് അതൊന്നുകൂടി പറഞ്ഞിരുമോ, അല്ലെങ്കിൽ അത് എനിക്ക് മനസ്സിലാകില്ല, നിങ്ങൾക്ക് തുറന്നു പറയാം. ഓക്കെ ആണോ? അലന്റെ ടെക്സ്റ്റ് ഇല്ല മോനെ, അലൻ ബെന്നി ടെക്സ്റ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യാനാ വട്ട ഇപ്പൊ? അതാന്നത്തെ പ്രശ്നല്ല എന്റെ, ഞാൻ അതിന്റെ പേജ് എടുത്തതിന്റെ പേജ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടാ, അത് നോക്കി വായിക്കൂലേ.
ഡെൽവിൻ എന്തോ പറയുന്നുണ്ട്. ഡെൽവിൻ അൺമ്യൂട്ട് ആക്ക. ഒന്നും പറഞ്ഞില്ല. അവിടുന്ന് ഇങ്ങനെ അവിടെ ഇല്ലവരോട് പറയുന്ന വെച്ചിട്ട് വിളിക്കുന്ന വീട്ടിലുള്ളവരോട്. ഓക്കെ, എന്തോ പറഞ്ഞത് ഞാൻ വിളിച്ച എന്നോടാണ് നോക്കുക. അപ്പൊ നീ എന്ത് ചെയ്യണം? അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. എന്തെന്ന്? പ്രജകളോട് എനിക്കൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് എല്ലാവർക്കും വിവരം കൊടുക്കണം. മന്ത്രി ഗജരാജ് മഹാരാജ് ഹം സജാക്കേലിയെ സഹർഷം തയ്യാറാണ്. ഞാൻ ഈ ശിക്ഷ ഏറ്റെടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഗജരാജിന് കൊടുത്ത ശിക്ഷ എന്താണ്? പ്രജകളോടെല്ലാം ഈ വിവരം നൽകുക എന്നുള്ളത്. ജൽദി ഹി സാരി വ്യവസ്ഥ കർക്കെ പ്രജാക്കോ സൂചിത കർക്കെ. ഞാൻ പെട്ടെന്ന് തന്നെ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തേക്കാം എന്ന് സമ്മതിച്ചു. ദൂസരാ ദൃശ്യ ഭാലു, രണ്ടാമത്തെ ദൃശ്യത്തിലെ നാടകല്ലേ, എന്താ ഫ്രസേ? ഹിന്ദിയിലെ ഈ ബുക്ക് ടെക്സ്റ്റത്തെ പോലെ വേറെ കിട്ടാനുണ്ടോ? വേറെ പി ഡി എഫ് ആയിട്ട് ഗൂഗിളിൽ കിട്ടുമോ? ടെക്സ്റ്റ് ഉണ്ട്, അത് ഫോട്ടോ എടുത്ത് ചിലത് ക്ലിയർ ഇല്ല. മറ്റേ ബുക്കത്തെ പോലത്തെ അതേപോലെ തന്നെ വേറെ കിട്ടോ ഗൂഗിളിൽ? നോക്കേണ്ടി വരും മോനെ, സെർച്ച് ചെയ്യേണ്ടി വരും. ഞാൻ എന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂലേ കിട്ടാത്തത്? അതുണ്ട് ഇത്, പക്ഷേ ചിലത് ക്ലിയർ ഇല്ല. അതെ, ക്ലിയർ ആകാത്തത് കൊണ്ട് മിസ് ഗ്രൂപ്പിൽ അയക്കുമല്ലോ. ഇപ്പൊ പേജ് എടുത്ത് അയക്കാം, ക്ലാസ് എടുത്ത ഉടനെ എടുത്ത ഭാഗം ഒന്ന് അയച്ചേരാം. അപ്പൊ ഒന്ന് ഗ്രൂപ്പിൽ നോക്കി വായിക്കാൻ പറ്റൂലേ കിട്ടാത്തത്? അങ്ങനെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഓക്കെ, അഫ്രാസ് അപ്പൊ സ്കൂൾ ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും? ഓൺലൈൻ ക്ലാസ് ഉണ്ടോ സ്കൂൾ തുറന്നാല്? സ്കൂൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം ഒരു ഉറപ്പ് വന്നില്ല. ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കാം. എന്തെങ്കിലും സംവിധാനം ആക്കുമായിരിക്കും. വരാൻ പ്ലാൻ ഒന്നും ഇല്ല? വരാന്? ഒരു മാസം കൂടി ഉണ്ട്. അതെയോ? അവിടുന്ന് മാസം കൂടി പോയില്ലേ? അവിടെ ഇഷ്ടപ്പെട്ടു പോയി തോന്ന്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ദൂസരാ ദൃശ്യ രണ്ടാമത്തെ ദൃശ്യം എന്താണ്? അപ്പൊ ഒന്നാമത്തെ ദൃശ്യത്തില് മന്ത്രിയും രാജാവും വനരാജും തമ്മിലുള്ള സംഭാഷണം അത് അവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത് വേറൊരു സീനാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഭാലു, ഭാലു മീൻസ് കരടി അല്ലേ, ബിയർ. എന്താ പറഞ്ഞേ? സുനോ സുനോ സുനോ, ലിസൺ ലിസൺ ലിസൺ. വനരാജിക്ക് ആജ്ഞാസേ സബ്കോ സൂചനാദി ജാതി ഹേക്കി മഹാരാജ് അപ്നി പ്രജാസേ വിശേഷ വിഷയ പർ ചർച്ച കർണാ ചാത്തേ ഹേ. ലിസൺ ലിസൺ ലിസൺ, ബൈ ദി ഓർഡർ ഓഫ് ദ കിങ് യു ഓൾ ആർ ഇൻഫോംഡ് ദാറ്റ് യുവർ മജസ്റ്റി വാണ്ട്സ് ടു ടോക്ക് ടു യു എബൌട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. എല്ലാവരും ശ്രദ്ധിക്കണം, ലിസൺ ഹിയർ അല്ലേ. എന്താ ശ്രദ്ധിക്കണത്? അതായത് രാജാവ് ആജ്ഞാപിച്ചിട്ടുണ്ട് എന്താണ്? നിങ്ങളോട് പ്രജകളോട് പ്രത്യേകം ഒരു കാര്യം, എന്തോ ഒരു കാര്യം നിങ്ങളോട് അവതരിപ്പിക്കാനുണ്ട്, പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും വരണം. ഇസ്കേ ലിയേ കൽ ശാം കി സഭാ മേ സബ്കോ ഉപസ്ഥിത് ഹോനാ ആവശ്യക് ഹേ. സുനോ സുനോ സുനോ. അപ്പൊ ഇതിനു വേണ്ടി നാളെ വൈകുന്നേരം എല്ലാവരും മീറ്റിംഗിൽ പങ്കെടുക്കണം. എല്ലാവരും കേട്ടോളൂ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. നാളെ വൈകുന്നേരമാണ് മീറ്റിംഗ്, അതിന് എല്ലാ പ്രജകളും പങ്കെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 36. തീസരാ ദൃശ്യം മന്ത്രി ഗജരാജ്. മന്ത്രി ഗജരാജ്, മന്ത്രിയാണ് ആദ്യം തുടങ്ങി വെക്കുന്നത്, മൂന്നാമത്തെ സീൻ. ദോസ്തോ, അപ്പൊ ഇപ്പൊ അവിടെ ആ പ്രജകളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ മുന്നിൽ നിന്ന് പറയാണ്, ദോസ്തോ ആപ് ജാനതേ ഹേ കി വനരാജ് സബ്സേ അപ്നേ മൻ കി ബാത് കർണാ ചാതേ ഹേ.
ഇസലിയെ ഹം സബ്കോ യഹാം ബുലായാ ഗയാ ഹേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോട് നമ്മുടെ രാജാവിനെ കുറച്ച് കാര്യങ്ങള് സംസാരിക്കാനുണ്ട്, പറഞ്ഞു തരാനുണ്ട്. ഇതിനാണ് നിങ്ങളെ ഇവിടെ വിളിപ്പിച്ചത്. അബ് വനരാജ് ആപ്സെ ബാതേം ബാത് കരേംഗെ. ഇനി നിങ്ങളോട് വനരാജൻ അല്ലെങ്കിൽ രാജാവ് അല്പം സംസാരിക്കും. നമ്മളൊരു മീറ്റിംഗ് തുടങ്ങുന്ന സ്വാഗതം ചെയ്യില്ലേ, അതുപോലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പൊ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ വനരാജ് പറയാണ്, മേരെ പശുപക്ഷി മിത്രോ, എന്റെ പക്ഷി മൃഗാദികളെ കൂട്ടുകാരെ. ഇവിടെ മനുഷ്യന്മാരുണ്ടാ ഇല്ല? കാട്ടിലാണ് മൃഗങ്ങളുടെ സഭയാണ് കൂടുന്നത്. മേരെ പശുപക്ഷി മിത്രോ സാരി പ്രജാക്കോ അപ്പിനെ സാമ്നേ ദേഖിക്കാർ മേ ബഹുത്ത് പ്രസന്നവും. എല്ലാ പ്രജകളെയും എന്റെ മുന്നിൽ കാണുമ്പോ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. യഹ് പഹല അവസർ ഹേക്കി ഹം യഹാ ഇക്കട്ടാഹുയേ ഹേ. നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടിച്ചേരൽ, ഒരു മീറ്റിംഗ് നടത്തുന്നത്. ആജ് ആപ്സെ മൻ കി ബാത് കർണാ ചാത്താ ഹും. ആജ്കൽ ലോക് ശഹർ ശഹർ സഫായി കി ഹി ബാത് കർ രഹേ ഹേ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയുകയാണ്, ഇപ്പോ ഈയിടെയായിട്ട് ജനങ്ങള് ടൗണുകളില് എന്ത് ചെയ്യുന്നുണ്ട്, ശുചിത്വം പാലിക്കുന്നുണ്ട്. മൈനേ സുനാഹേക്ക്, ഞാൻ കേട്ടിട്ടുണ്ട് എന്ത്, സഫായിസേ മൻ പ്രസന്ന ഔർത്തൻ സ്വസ്ഥരഹിതാഹ്. ശുചിത്വത്തിലൂടെ നമ്മുടെ മനസ്സും സന്തോഷിക്കും, കൂടാതെ ആരോഗ്യവും ശരീരവും നല്ല ആരോഗ്യവാന്മാരാകും. നല്ല ശരീരം, നല്ല ആരോഗ്യമുള്ള ശരീരവും നമുക്ക് ലഭിക്കും. എന്ത് വേണം? ശുചിത്വം പാലിക്കണം, വ്യക്തി ശുചിത്വം പാലിക്കണം, പിന്നെയോ പരിസര ശുചിത്വം പാലിക്കണം അല്ലേ. നമ്മൾ മാത്രം വൃത്തികരമായാൽ മതിയോ? നമ്മൾ ഇരിക്കുന്ന ചുറ്റുപാട്, നമ്മുടെ ചുറ്റുപാട് അല്ലെ, വീട് പരിസരം എല്ലാം ഒക്കെ എന്ത് വേണം, വൃത്തിയാവണം. ജബ് തൻ മൻ പ്രസന്ന ഔർ സ്വസ്ഥ ഹോ തബി ജീവൻ ആനന്ദമൽത. നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴാണ് നല്ലതായി തീരുന്നത്, അപ്പോഴാണ് നമ്മുടെ ജീവിതം എന്താവുക, നല്ലതായി തീരുക. നമുക്ക് നല്ല ജീവിതം കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ശുചിത്വം നല്ലതായി തീരണം. ഹം സോച്ചിരേ ഹി ക്യോം ഹം ബി സബ് ബി മിൽകർ ജംഗൽ മേ സഫായി സ്വച്ഛത അഭിയാൻ ശുരൂ കരേ ഔ ജീവൻ കാക്കൂ ആനന്ദലേ ആപ് സബ് ക്യാ കഹതേ ഹേ. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, നമുക്കും എന്തുകൊണ്ട് കാടുകളിലും നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലും ശുചിത്വം പാലിച്ചുകൂടാ, നമുക്ക് ആരംഭിച്ചാലോ. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്താണ്, രാജാവ് ചോദിച്ചു. ഇപ്പൊ പ്രജകള് പറയാണ്, ഹാ മഹാരാജാവ്, ശരി മഹാരാജാവേ, ഏതോ ബഹുത്ത് അച്ഛീ ബാത് ഹേ, ഇത് നല്ലൊരു കാര്യല്ലേ പറയുന്നത്. ഹാം തോ വ്യർത്ഥ ഹി ഡർ രഹേ ദേഖി ന ജാനേ ആപ്നെ ക്യാ കഹ്നേ കേ ലിയേ ബുലായാ ഹേ. നമ്മൾ ആദ്യം പേടിച്ചിരുന്നു, എന്തിനാണോ രാജാവ് നമ്മളെ മീറ്റിംഗിൽ വിളിപ്പിച്ചത്. ഇനി താങ്കൾ പറഞ്ഞാലും നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞ് വ്യക്തമാക്കി പറഞ്ഞു തന്നാലും. പ്രജ, ഹാ മഹാരാജ്, ഏതോ ബഹുത് അച്ചി ബാദ് ഹം തോ വ്യർത്ഥ ഹീഡർ അല്ല സോറി സബ്കോ പൂരി. എന്താണ് വനരാജ് പറഞ്ഞത്? മന്ത്രി ഗജരാജ് ആപ്പ് സബ്കോ അപ്പിനെ അപ്പിനെ ജിമ്മേദാരി ബതായെങ്കെ. അല്ലയോ മന്ത്രി, നീ ഓരോരുത്തർക്കും ഓരോന്നിന്റെ ഉത്തരവാദിത്വം നൽകിയേ. നമ്മളിപ്പോ അസംബ്ലി നടത്തി, അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്തു, ഓരോരാൾക്കും അത് വീഴ്ച നൽകി അല്ലേ. ഒരാള് ന്യൂസ് റീഡിങ് അല്ലേ, മലയാളം ന്യൂസ് റീഡിങ്, ഇംഗ്ലീഷ് ന്യൂസ് റീഡിങ്, അതിന് സ്പീച്ച്, പോയം അല്ലേ, ഇങ്ങനെ ഓരോന്നോരോന്ന് വീഴ്ച കൊടുത്തു. അപ്പൊ അതുപോലെ രാജാവ് ഇവിടെ പറയണെന്ന്, മന്ത്രി നിങ്ങൾ അതിന്റെ ഓരോന്നിന്റെ ഉത്തരവാദിത്തം ഓരോരുത്തരെ വിളിച്ചേൽപ്പിക്കേ.
സബ്കോ പൂരി ഈമാൻദാരി സേ അപ്നാ കാം കർണാ ഹേ. ഓരോരുത്തർക്കും ഉത്തരവാദിത്വം നൽകുമ്പോ അവർ എന്ത് ചെയ്യും? അത് പൂർണ്ണമായി അത് ചെയ്തു തീർക്കും. മന്ത്രി ജി സബ്കേ കാം പൂരി പർ പൂരി നസർ രഖേംഗേ. അപ്പൊ മന്ത്രി അവർ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നോക്കണം, ചെയ്യുന്നുണ്ടോ. സബ്സേ അച്ഛാ കാം കർണേ വാലേക്കോ പുരസ്കാർ ഭീ ദിയാ ജായേഗ. അതാണ് ഏറ്റവും നന്നായിട്ട് പ്രയത്നിക്കുന്നവർക്ക് നല്ലൊരു സമ്മാനം എന്റെ വക ഉണ്ട് എന്ന് പറഞ്ഞു. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ അത്രവരെ മനസ്സിലായോ? അത്രവരെ മനസ്സിലായോ? ഇനി ബാക്കി പറയാമോ? പറയട്ടെ. ഓക്കെ, ആരാധ്യ എവിടെ ഉണ്ടോ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മറയത്തിന് ഇങ്ങനെ കാണുന്നുണ്ട്. കേട്ടോ, അഫ്രാസിന് ഈ ചാപ്റ്ററിന്റെ പി ഡി എഫ് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അഫ്രാസിന് ഇട്ടിട്ടുണ്ട് പി ഡി എഫ്? ഞാൻ കൊറേ നേരം ഇട്ടിട്ട് കണ്ടില്ല. What teacher? Just a sec. Alan, അലനെ കിട്ടിക്കൊണ്ടാണോ ചോദിച്ചത്? ഓക്കെ, ഞാൻ ചോദിച്ചത് വേറെ എവിടുന്നോ കണ്ടതാണോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ജസ്റ്റിസ്. നെക്സ്റ്റ് പേജ് മന്ത്രി ഗജരാജ്. മിത്രോ ഹമ്നി പൂരെ മൻ കോ ചാർ ഭാഗോ മേ ബാണ്ട് ദിയാ ഹേ. നമ്മള് നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് വിരിക്കാം ഈ ഫോറസ്റ്റ്, ഈ കാടിനെ നമുക്ക് നാല് ഭാഗമാക്കാം. പഹലേ ഭാഗത്ത് സഫായി സബ് ഹിരൺ മിൽക്കർ കരേങ്ക. ഒരു ഭാഗത്ത് വൃത്തിയാക്കേണ്ട ചുമതല ഹിരൺ, എല്ലാ മാനുകള്, ഹിരൺ മീൻസ് മാൻ, മാനുകളെല്ലാം ചേർന്നിട്ട് അവിടെ ഒരു ഭാഗം വൃത്തിയാക്കുക. ദൂസരേ ഭാഗത്ത് സിയാർ, സെക്കൻഡ് ഭാഗം ആർ കൊടുത്തു? സിയാർ കുറുക്കരി. തീസരേ ഭാഗ് ബന്ദർ, മൂന്നാമത്തെ ഭാഗം കുരങ്ങന്മാര്. നാലാമത്തെ ഭാഗം വൃത്തിയാക്കേണ്ട ചുമതല ആർക്കാണ്? ഹാത്തി, ആനകൾക്ക്. വന്നി ജഗഹ് ജഗഹ് കൂടേതാനി എതാനി. കൂടേതാനി എന്നാലെന്താ? വേസ്റ്റ് അല്ലേ, വേസ്റ്റ് ഇടാനില്ല ഇത്. അപ്പൊ എന്താ പറഞ്ഞേ? ജിമ്മേദാരി കോയലും അവർ ചെടിയും. ഇനി ഈ വേസ്റ്റ് എല്ലാം പെറുക്കി കൂട്ടിയിടേണ്ട, വേസ്റ്റ് ബോക്സിലേക്ക് ഇടേണ്ട ചുമതല ആർക്ക്? കുയിലുകൾക്കും ബാക്കിയുള്ള പക്ഷികൾക്കെല്ലാം ആ ചുമതല. മൃഗങ്ങൾക്ക് മാത്രമല്ല ഇപ്പം ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പൊ വേസ്റ്റ് പെറുക്കി കൊത്തി കൊത്തി വേസ്റ്റ് ബോക്സിലിടേണ്ട ജോലി ആർക്കാണ്? പക്ഷികൾക്ക് മാത്രം. ചൂഹോ കി ജിമ്മേദാരി ഹേ കി വേ ഗഡ്ഡേ ഗോദ്കർ സാരാ കച്ചറ മിട്ടി മേ ദബാവേ. എലികളുടെ ജോലി എന്താണ്? കൊറേ കുഴി മാന്തി കുഴിച്ചെടുത്ത് മാളം പോലെ ആക്കിയിട്ട് അതിലേക്ക് ഈ വേസ്റ്റ് ഇട്ടിട്ട് മണ്ണിട്ട് മൂടുക. ഒരാളും വെറുതെ ഇരിക്കാൻ വിടൂല അലനെ, എല്ലാവർക്കും ജോലിയുണ്ട്. മന്ത്രി ബുദ്ധിശാലിയാണ് മിസ്സേ. താക്കി ഉസ്കി ഗാത് ബൻ സകേ ഔർ സഫായി ബീരേക്ക്. അപ്പൊ അങ്ങനെ ആ വേസ്റ്റ് ഒക്കെ മൂടി മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വളമായി മാറും, നല്ല ജൈവവളമായി മാറും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും വൃത്തിയുള്ളതുമായി മാറും. വൻകെ ചാരം ഭാഗമേ ജഹാംബി സഹായതാക്കി ജരുത്ത് ഹോകി ബഹാൻ തോത്തേ മോർ കൗവേ തിത്തലിയ മധുമക്കിയ കബൂത ഔർ മുർഗേക്കി സബുക്കി സഹായത കരയുക. ഇനി ഈ നാലു പേർക്കും നല്ലപോലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അസംബ്ലി നടത്തുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു, മെമ്പേഴ്സ് അല്ലേ. അപ്പൊ അതുപോലെ എന്തായി ഈ നാല് ഭാഗത്തെയും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടി, നിങ്ങളെ ഹെൽപ്പിന് വേണ്ടിയിട്ട് തത്ത, തോത്ത, പീകോക്ക്, മയില്, കാക്ക, പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈ, തേനീച്ചകള്,
മധുമക്കിയാം, കബൂത്തർ, മുർഗെ ഇവരെയൊക്കെ നിങ്ങളെ സഹായിക്കും. നാല് ഭാഗത്തുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ദോ ദിൻ മേ സബ്കോ പൂരെ ജംഗൽക്കോ ഈസ് പ്രകാർ സാഫ് കർണേ ഹെക്കി തഹീം കി സിന്ദഗി നരഹ. രണ്ട് ദിവസം മുഴുവനായിട്ട് നമുക്ക് ഈ മുഴുവനും ഈ കാടുകളെ വൃത്തിയാക്കാൻ പറ്റും. ദോ ദിൻ ബാർ പുരസ്കാർ ബി ദിയേ ജായെങ്കിൽ, രണ്ട് ദിവസത്തിന് ശേഷമാണ് ആരാണ് നന്നായി പ്രവർത്തിച്ചത് അവർക്കുള്ള പുരസ്കാരം ലഭിക്കുക. ഏ സുൻകാർ പ്രജാ താലിയാം പജാനെ നെഗി. എല്ലാവരും ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യും? താലിയാം പജാന കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. സബ് ഉത്സാഹസേ സഫായിക്കേ കാമേ ലഗുഗേ. എല്ലാവരും സന്തോഷത്തോടു കൂടി ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടു. ദേഖ്തേ ഹി ദേഖ്തേ ദോ ദിൻ മേ പൂരാ ജംഗൽ സാഫ് ഹോ ഗയാ. രണ്ട് ദിവസം കൊണ്ട് തന്നെ കാട് മുഴുവനും വൃത്തിയുള്ളതായി മാറി. ഐസാ ലഗ് രഹാ ഥാ ജൈസേ സബ് കിസി ദൂസരേ സുന്ദർ ജംഗൽ മേ ആ ഗയാ ഹോ. പെട്ടെന്ന് ആ കാട് കണ്ടാൽ മനസ്സിലാവും വേറെ ഏതോ ഒരു ഫോറസ്റ്റിലാണ് ഞങ്ങള് അകപ്പെട്ടത് എന്ന് തോന്നിപ്പോ. അത്രയും നല്ല ഭംഗിയുള്ള ഒരു ഫോറസ്റ്റ് ആയി മാറി. എല്ലാരും ഒത്തൊരുമയോടെ ചെയ്തതുകൊണ്ട് ചൗദാ ദൃശ്യം, നാലാമത്തെ ദൃശ്യം കൂടി പറയാം. ഇതിലെ ആരോമൽ എവിടെ പോയി? ആരോമൽ ലെഫ്റ്റ് അടിച്ചു പോയി അല്ലേ? നേരത്തെ വന്നില്ലല്ലോ ക്ലാസ്സിലേക്ക്. ആരോമൽ ഉണ്ടാ? ഇല്ല, കുറച്ചേരം ക്ലാസ്സിലിരിക്കും എന്നിട്ട് പോലെ അല്ലേ. നല്ല കാര്യം. നാലാമത്തെ ദൃശ്യം, വനരാജ് മേരെ പശുപക്ഷി മേരെ പശുപക്ഷി മിത്രോ. നാലാമത്തെ ദൃശ്യം വീണ്ടും, എന്റെ പക്ഷി മൃഗാദികളെ സുഹൃത്തുക്കളെ, ആപ് സബക്കി മെഹ്നത്ത് സേ സാരാ ജംഗൽ സാഫ് ഹോക്കാൻ ജഗ്മഗാരഹേ. നിങ്ങൾ എല്ലാവരും പരിശ്രമിച്ചുകൊണ്ട് അധ്വാനിച്ചത് കൊണ്ട് ഇന്ന് നമ്മുടെ കാട് എന്തായി? ശുചിയുള്ളതായി, വൃത്തിയുള്ളതായി മാറി. ദൂർ ദൂർ തക് ജിന്ദഗിക നാമോനിശാൻ നഹി, സോറി ഗന്ദഗിക, ജിന്ദഗി അല്ല ഗന്ദഗി, വലിയ വ്യത്യാസം വരും. ദൂർ ദൂർ തക് ഗന്ദഗിക നാമോനിശാൻ നഹി, എവിടെയും ഒരു വൃത്തികേടോ അല്ലെ ദുർഗന്ധമോ ഒന്നുമില്ല. അത്രയും നല്ല ഭംഗിയുള്ളതായി മാറി നമ്മുടെ കാട്. ലാസ്റ്റ് പേജ്, പേജ് നമ്പർ 38. ഷഹർ കെ ലോക് ടീക് ഹി കൗതേ ഹേ കി സഫായി സേ മൻ പ്രസന്ന രഹതാ ഹേ. ഷഹർ കെ ലോക് ടീക് ഹി കൗതേ ഹേ കി സഫായി സേ മൻ പ്രസന്ന രഹതാ ഹേ. ടൗണിലുള്ളവരൊക്കെ ജനങ്ങൾ പറഞ്ഞ എന്താണ്? സഫായി സേ, വൃത്തിയോടെ ശുചിത്വത്തോടെ നിന്നാലേ നമ്മുടെ മനസ്സ് സന്തോഷിക്കുന്നതാണ്. മേരാത്തോ മൻ ഗില്ലുടാഹെ, എന്റെ മനസ്സും അതേപോലെയായി. ഹം സബ്കോ ഇഹ് പ്രതിജ്ഞാ കർണി ചഹേകി ഹം ഇസി തര മിൽജുൽകർ സഫായി രംഗേ. നമുക്ക് ഇന്നു മുതൽ ഒരു പ്രതിജ്ഞ എടുക്കാം. എന്ത്? നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇന്നു മുതൽ എന്ത് ചെയ്യും? വൃത്തിയുള്ള സമൂഹം കെട്ടിപ്പടുക്കും അല്ലെ, വൃത്തിയുള്ളതാക്കും. അപ്പൊ നിങ്ങളും പ്രതിജ്ഞ എടുത്തോട്ടോ. ആ പക്ഷിമൃഗാദികൾ മാത്രല്ല, നിങ്ങളും ഇപ്പൊ മനസ്സിലൊരു പ്രതിജ്ഞ എടുക്ക. ഞാനും എന്റെ വ്യക്തി ശുചിത്വവും എന്റെ പരിസര ശുചിത്വവും ഞാനും പാലിക്കും. ഞാനും എന്റെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കും. എല്ലാരും വൃത്തിയാക്കി വെക്കണേ. ആ ഞാൻ ആൺകുട്ടിയല്ലേ, ഞാൻ പെൺകുട്ടിയല്ലേ, എനിക്കിതൊന്നും പെട്ടെന്ന് ജോലിയല്ലാതെ നിൽക്കണ്ട. ക്ലാസ് കഴിഞ്ഞ ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ കഴിക്കൂ. അതിനുശേഷം നിങ്ങളെ നല്ല മക്കളായിട്ട് നോക്കി നിങ്ങളെ അച്ഛനമ്മമാര് പറയുമേ ഇവർക്ക് എന്തൊരു മാറ്റം. ഡെലിവറി ഇല്ലെങ്കിൽ ഒരു പണിയും എടുക്കാതെ മടിയനായിട്ട് ഇരുന്നാണല്ലോ, ഇപ്പൊ എന്തൊരു മാറ്റം തോന്നിപ്പോണം. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളെ ക്ലാസ് കഴിഞ്ഞ ഉടനെ ടെക്സ്റ്റ് നോട്ട്സ് ഒക്കെ വൃത്തി അടുക്കി പെറുക്കി വെക്കുക, ചൂലെടുത്ത് അടിച്ചു വാരുക, തുടച്ച് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയുള്ളൂ കേട്ടോ. തുണിയൊക്കെ വേണമെങ്കിൽ അമ്മ അലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെച്ചു കൊടുക്ക. അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്, അതെല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. അതിലൊരു അഭിമാനക്കുറവും വേണ്ട, എല്ലാവർക്കും ചെയ്യാം. അപ്പൊ ഇന്ന് മുതൽ ചെയ്യില്ലേ? ഇന്ന് മുതൽ സ്റ്റാർട്ടിങ് ചെയ്യുമല്ലോ. ഞാൻ ഓരോരാളെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കും എന്താണ് ജസ്റ്റിസ് എന്ന് ചെയ്ത ജോലി എന്ന് ചോദിക്കും. വൃത്തികേടാണോ വൃത്തിയാക്കിയതാണോ എന്നറിയാം. കൊറേ പണിയൊക്കെ ചെയ്ത് വീടൊക്കെ ക്ലിയർ ആക്കി കഴിയുമ്പോ നമ്മുടെ പാരന്റ്സ് പറയും ആ ഇനി കൊറേ നീ കൂടെ പണിയെടുത്തല്ലേ, ഇനി പഠിക്കണ്ടെന്ന് പറയും. അതൊന്നും പറയാ,
എന്റെ മോൻ നല്ല മോനായി അല്ലെങ്കിൽ എന്റെ ഞാൻ ബർത്ത്ഡേ എല്ലാരും ഞാൻ വിളിക്കും. നിങ്ങൾ വൃത്തികേടാണോ ചെയ്തത് അതോ വൃത്തിയാക്കുകയാണോ ചെയ്തത് ഞാൻ വിളിച്ചു ചോദിക്കും. അപ്പൊ എല്ലാവരും ഇന്ന് മുതൽ കുറച്ച് അനങ്ങി മേലനങ്ങി ജോലി ചെയ്യാൻ ശ്രമിച്ചോളൂ. മൃഗങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങക്ക് ഏറ്റവും വൃത്തിക്ക് ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട്. ആ സമ്മാനമുണ്ട്, സമ്മാനം സ്പോൺസർ ചെയ്തേക്കാം. നോക്കട്ടെ, രഹി പുരസ്കാർ കി ബാത്. ഇനി പുരസ്കാരത്തിന്റെ കാര്യം ഏ വസുദേവേ മറയത്തിരുന്നാൽ വിളിച്ചു ചോദിക്കാണ്ട് എന്തായാലും വിളിക്കണം. ആ വിളിക്കും വിളിക്കും, പുരസ്കാരം നീ മറയത്തിരുന്നാലും തരും, വൃത്തിയുള്ളതാവണം. നിങ്ങൾ എല്ലാവരും ഒരുപോലെ പണിയെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് ആരും സ്പെഷ്യലൈസ് ചെയ്തില്ല. അതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഇന്ന് രാത്രി ഒരു സദ്യ ഉണ്ട് എന്റെ വക. സൈത മിസ്സിനെടുക്കല്ല കേട്ടോ, രാജാവ് പറഞ്ഞതാണേ. നിങ്ങൾ എല്ലാവരും നന്നായി പണിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഇന്നൊരു സദ്യ, നല്ലൊരു സദ്യ തരുന്നുണ്ട്. സബ് ദാവത് മേ ആയേ, എല്ലാവരും സദ്യയിലേക്ക് വരിക. ഒരു കാര്യം ശ്രദ്ധിക്കണം, സദ്യ കഴിക്കുമ്പോ നിങ്ങൾക്ക് എവിടുന്ന് അതായത് സ്മെല്ല്, മോശം സ്മെല്ല് എന്തായാലും കിട്ടില്ല. കാരണം എന്തേ പുരസ്കാർ കി ദാവത് പാക്കർ സബ് ഖുസ്ദേ, കാരണം നമ്മുടെ ചുറ്റുഭാഗവും വൃത്തിയാക്കി. അപ്പൊ എല്ലാവർക്കും ആ സമ്മാനം എന്താന്ന് മനസ്സിലാക്കിയപ്പോ എല്ലാവർക്കും സന്തോഷം വന്നു. പുരസ്കാർ കി ദാവത് പാക്കർ, പുരസ്കാരത്തിന്റെ സദ്യ, അത് കേട്ടപ്പോഴേ എല്ലാവർക്കും ഹാപ്പിയായി. കഥ മനസ്സിലായോ? ക്ലാസ് കട്ടാവാറായി. മക്കളെല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഈ കഥയൊന്ന് വായിക്കണേ. അതിന്റെ വേർഡ് മീനിങ് എടുത്ത് നോട്ടിലേക്ക് എഴുതി വെക്കുക. അതിന് വെച്ചൊരു കോപ്പി റൈറ്റിംഗ് പേജും എഴുതി മിസ്സിനയക്കുക, വേർഡ് മീനിങ്ങും കോപ്പി റൈറ്റിങ്ങും. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. അങ്ങനെ എല്ലാരും വിളിച്ച് ചോദിക്കും, നന്നായിട്ട് പണിയെടുക്കണം. വീട്ടിലുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കല്ല, അവിടെ നിങ്ങൾ എന്ത് ചെയ്തു എന്നത് നിങ്ങൾ ഓർമ്മിച്ചു വെക്കാം കേട്ടാ. ഞാൻ ഓരോരുത്തരെയും വിളിക്കും, എന്താണ് ഹെൽപ്പ് ചെയ്തത് വീട്ടില്. അടുക്കളയിൽ കയറുക, എന്തെങ്കിലും വെജിറ്റബിൾസ് മുറിച്ച് കൊടുക്കാനെങ്കിൽ അത് മുറിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള പണികളിൽ എടുക്കും. അങ്ങനെ വെള്ളച്ചാട്ടം ഇതൊക്കെ കറങ്ങി നടന്നാൽ പോരാ ഡെൽവിൻ, ടൂറിന് മാത്രം പോയാൽ പോരാ. മിസ്റ്റർ എന്റെ വീട്ടില് മന്ത്രി.